കർമ്മനസിലേക്ക് സ്വാഗതം. കശ്മീർ വികസന പാതയിൽ കശ്മീരിന്റെ പ്രത്യേകാധികാരം എടുത്തു കളഞ്ഞതോടെ വൻ വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കശ്മീരിൽ നടപ്പാക്കാൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായി ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ 1800 ഭൂഗർഭജല സംഭരണികളും 850 ജലസംഭരണികളും നിർമ്മിച്ചതായി കുൽഗാം ജില്ലാ വികസന കമ്മീഷണർ ഷൗക്കത്ത് അജാസ് ഭട്ട് അറിയിച്ചു. നേരത്തെ ഇന്റഗ്രേറ്റഡ് വാട്ടർ ഷെഡ് മാനേജ്മെന്റിന്റെ പ്രവർത്തനം അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ വികസന കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ടാങ്കുകളുടെ നിർമ്മാണവും ചർച്ചയായിരുന്നു. യോഗത്തിൽ ജില്ലയിൽ IWMP നിലവിൽ വന്നതു മുതൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലാ വികസന കമ്മീഷണർ വിശദമായി സംസാരിച്ചു. ഭൂഗർഭജലത്തിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, വിവിധ നീരുറവകൾ, സംഭരണ ടാങ്കുകൾ എന്നിവയും IWMP പ്രവർത്തന പരിപാടികളുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജലാശയങ്ങളുടെ സംരക്ഷണത്തിന്റെയും മഴവെള്ള സംഭരണത്തിന്റെയും പ്രാധാന്യം പ്രതിപാദിച്ച് ജില്ലാ വികസന കമ്മീഷണർ ഭൂഗർഭജല സ്രോതസ്സുകൾ നിലനിർത്തുന്നതും ഇതിലൂടെ നേട്ടം കൈവരിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇരട്ടിയാക്കുമെന്ന്, IWMP പങ്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും അഭിപ്രായപ്പെട്ടു. വെള്ളം ലാഭിച്ചുകൊണ്ടുള്ള ഉപയോഗത്തിന് എല്ലാവരും പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ ജലം എടുക്കാനുള്ള പദ്ധതികളാണ് കേന്ദ്രം ആവിഷ്കരിക്കുന്നത്. കൂടാതെ വെള്ളമില്ലാതെ ഏറെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകാനും കേന്ദ്ര സർക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. Article 370 റദ്ദാക്കിയതോടെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചിരിക്കുകയാണ് കശ്മീരിൽ. കശ്മീരിനെ വികസന പാതയിലേക്ക് നയിക്കുന്നതിനായി മികച്ച പദ്ധതികൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത്. സദ്ഭരണത്തിന്റെ ഫലം ഉടൻ കശ്മീരിൽ പ്രതിഫലിക്കും. കശ്മീരിൽ കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം ഉറപ്പാക്കും. ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങളും ഉണ്ടാകും. സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരും. വികസനത്തിലൂടെ തടസ്സങ്ങൾ ഇനി നീങ്ങും. ജമ്മു കശ്മീരിന്റെ ആധുനിക വൽക്കരണത്തിനായിരിക്കും മുൻഗണന നൽകുന്നതെന്നും കേന്ദ്രം വ്യക്തമാക്കി. മിനിമം വേതനം പോലും തൊഴിലാളികൾക്ക് ലഭിക്കില്ലായിരുന്നു ഇതുവരെ. ഇനി ഈ സ്ഥിതിവിശേഷവും മാറും. സ്കോളർഷിപ്പ് പദ്ധതി വിപുലീകരിക്കാനും സർക്കാർ ജീവനക്കാർക്ക് തുല്യത ഉറപ്പാക്കാനും റോഡ്, റെയിൽ, വ്യോമ ഗതാഗതം എന്നിവ മെച്ചപ്പെടുത്താനും കശ്മീരിനും ലഡാക്കിനും പുതിയ പ്രഭാതമാണ് വരാനിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കും. രവിശങ്കർ പ്രസാദിന്റെ നിയമ മന്ത്രാലയം, IT മന്ത്രാലയം, തവാർചന്ദ് ഖെലോട്ടിന്റെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർ മന്ത്രാലയം, ധർമ്മേന്ദ്ര പ്രധാന്റെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയം എന്നിവയോട് പ്രമേയം തയ്യാറാക്കി സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിന്റെ വികസനത്തിന് വേണ്ടി ഓരോ മന്ത്രാലയത്തോടും പദ്ധതി തയ്യാറാക്കാനാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുള്ളത്. October 31 മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കാനും സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാനിരിക്കുന്ന സാമ്പത്തിക പാക്കേജിന് അനുസൃതമായിട്ടായിരിക്കും മന്ത്രിമാരുടെ റിപ്പോർട്ടുകൾ വരുന്നത്. കശ്മീരിലെ യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് സംബന്ധിച്ച് ഈ കമ്മിറ്റി 2 തവണ യോഗം ചേർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ കശ്മീരിൽ ടൂറിസം വീണ്ടും വിപുലീകരിക്കാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നത്. ടൂറിസത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണാണ് കശ്മീർ. അത് വ്യക്തമായി മനസ്സിലാക്കുന്ന കേന്ദ്രം ടൂറിസം മേഖല വിപുലപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. കശ്മീരിന്റെ നിഗൂഢമായ സൗന്ദര്യവും മനം കുളിർപ്പിക്കുന്ന കാലാവസ്ഥയും ഒരിക്കലെങ്കിലും കാണാനും അനുഭവിച്ചറിയാനും ആഗ്രഹിക്കാത്തവർ ഉണ്ടാകില്ല. പ്രകൃതി സൗന്ദര്യത്തിന്റെ പേരിൽ ലോകമെങ്ങും അറിയപ്പെടുന്ന ഹിമവാന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന കശ്മീർ എന്നും കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്ന സംസ്ഥാനമാണ്. അതിനാൽ തന്നെ കശ്മീരിലെ ടൂറിസം വികസനത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത്. അതിനായി കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുകയാണ് കശ്മീരിന്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.